ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് സക്കറിയായിയുടെയും എലിസബത്തിൻ്റെയും ജീവിതം ഫലദായകമായി മാറുന്നതാണ് പതിമൂന്നാമത്തെ വചനത്തിൽ ആ സക്കറിയായോട് ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാട് അദ്ദേഹം പറയുന്നത് ഇതാണ് നിൻ്റെ ഭാര്യയായ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും ജീവിതം ഫലദായകമാകുകയാണ് അങ്ങനെയെങ്കിൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന സന്ദേശം ഇതാണ് നിൻ്റെ ജീവിതം ഫലദായകമാകാൻ എന്താണ് ചെയ്യേണ്ടത് പതിനെട്ടാമത്തെ വചനത്തിൽ ഈ ഫലദായകമാകുന്ന ജീവിതത്തിൻ്റെ അരുളപ്പാട് വരുമ്പോൾ സക്കറിയ പ്രതികരിക്കുന്നത് ഞാൻ വൃദ്ധനാണ് അവൾ വന്ധിയാണ് അപ്പോൾ പത്തൊൻപതാമത്തെ വചനത്തിൽ ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ഞാൻ ദൈവസന്നധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനാണ് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നവനാണ് ഈ ഒരു ഡയലോഗിൻ്റെ വ്യമായ അർത്ഥം ഇതാണ് സക്കറിയ തൻ്റെ പരിമിതികളിലെ തൻ്റെയും ഭാര്യയുടെയും കുറവുകളിൽ അടഞ്ഞ് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നിൻ്റെ പരിമിതികൾക്ക് പുറത്തേക്ക് നീ തുറവിയോടെ ഇരിക്കണമെന്ന് തന്നെയാണ് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതനാണ് ഞാനെന്ന് പറയുന്നതിലൂടെ ഗബ്രിയേൽ ദൂതൻ സക്രിയയോട് പറയുന്നത് അങ്ങനെയെങ്കിൽ പരിമിതികൾക്കുള്ളിൽ അടഞ്ഞു പോകുക എന്ന അവസ്ഥ അതിനെ അതിലംഘിച്ച് പരിമിതികൾക്ക് പുറത്തേക്ക് ബലഹീനതകൾക്ക് പുറത്തേക്ക് നിൻ്റെ വീഴ്ചകളുടെ പുറത്തേക്ക് തുറവിയോടെ ഇരിക്കാനാണ് ഗബ്രിയേൽ ദൂതൻ തരുന്ന സന്ദേശം അത്തരമൊരു തുറവിയിലൂടെയാണ് നിൻ്റെ ജീവിതം അതിൻ്റെ നിറവിൽ പുഷ്പിക്കാനും ഫലം ചൂടാനും തുടങ്ങുന്നത് നമ്മുടെ വീഴ്ച നമ്മുടെ കുറവ് നമ്മുടെ പരിമിതികൾ അതിൽ അടഞ്ഞുകൂടിയിരിക്കാനുള്ള ഒരു പ്രവണത മാനുഷികമാണ് പക്ഷേ ജീവിതം ഫലദായകമാകണമെങ്കിൽ എന്തു ചെയ്യണം നിന്റെ പരിമിതികൾക്കും കുറവുകൾക്കും അപ്പുറത്ത് ഇപ്പോഴും ദൈവ സാന്നിധ്യവും ദൈവിക പ്രവർത്തനവും നടക്കുകയാണ് അത് കാണാനുള്ള കണ്ണ് അത് തിരിച്ചറിയാനുള്ള ഹൃദയം അത് മനസ്സിലാക്കാനുള്ള മനസ്സ് അത് സ്വീകരിക്കാനുള്ള വലിയ ഹൃദയത്തിൻ്റെ ശ്രദ്ധ അതുണ്ടാകുമ്പോഴാണ് നിന്റെ ജീവിതം ഫലദായകമായി മാറുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥാനം ക്യാൻസർ ബാധിതനായി തീർന്നതിന് ശേഷം കാപ്പിളിൻ്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷന് പറയുന്ന പ്രസംഗമുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന അതിൽ രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ആപ്പിൾ അദ്ദേഹം സ്ഥാപിക്കുന്നത് പത്തു വർഷം അതിനു വേണ്ടി അധ്വാനിച്ചു നാലായിരം ജോലിക്കാരുള്ള ഏറ്റവും വമ്പൻ കമ്പനിയായിട്ട് മാറുമ്പോഴാണ് തൻ്റെ പ്രവർത്തനത്തിന് സഹകാരിയായിട്ട് കൂടെ കൂട്ടിയിരുന്ന ആളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത അതിലൂടെ അവസാനം താൻ സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുന്നു അങ്ങനെ പുറത്താക്കപ്പെട്ട് നിരാശനായിട്ട് ജീവിതത്തിൻ്റെ തിക്തതയിൽ ഇയാൾ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന സ്റ്റീവ് ജോസ് വീണ്ടും ഒന്നേൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് നെക്സ്റ്റ് പിക്സൽ എന്ന് പറയുന്ന രണ്ട് പുതിയ കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി ആപ്പിള് അങ്ങോട്ട് എടുക്കുകയാണ് അങ്ങനെ എടുക്കുമ്പോൾ അതിലൂടെ സ്റ്റീവ് ജോബ്സ് വീണ്ടും ആപ്പിളിൻ്റെ തലപ്പത്തേക്ക് വരിക എന്ന് മാത്രമല്ല ആപ്പിളിൻ്റെ രണ്ടാമത്തെ വിജയത്തിൻ്റെ കുതിപ്പ് തുടങ്ങുന്നത് ഈ നെക്സ്റ്റിൻ്റെ സാങ്കേതിക തികവ് ഉപയോഗിച്ചു കൊണ്ടാണ് അതായത് പരിമിതികൾ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ പുറത്താക്കപ്പെടലുകൾ അതിൽ അടഞ്ഞു കൂടി ഇരിക്കരുത് അടഞ്ഞുകൂടിയിരിക്കാനുള്ള പ്രവണത മാനുഷികമാണ് നിൻ്റെ പരാജയങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ അതിലേക്ക് ഇരിക്കാനും അതിനെ സ്വീകരിക്കാനും കഴിയുന്നിടത്താണ് ജീവിതം ഫലദായകമായി മാറുന്നത് നിൻ്റെ ജീവിതം അതിൻ്റെ നിറവിൽ പുഷ്പിക്കുകയും ഫലം ചൂടുകയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഗബ്രിയൽ മാലാഖ കുഞ്ഞിൻ്റെ പേര് പറയുന്നുണ്ട് അത് യോഹന്നാൻ എന്നാണ് ഈ യോഹന്നാൻ എന്ന പദം ഹീബ്രുവിലെ രണ്ട് പദങ്ങളുടെ സംയോജിത രൂപമാണ് യാഹ്വേ ഹനാൻ എന്ന് പറഞ്ഞാൽ ദൈവം കാരുണ്യമാണ് ദൈവകാരുണ്യമാണ് ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിൻ്റെ പരിമിതികൾക്കും നിൻ്റെ കുറവുകൾക്കും നിൻ്റെ വീഴ്ചകൾക്കും അപ്പുറത്തും അതിനതീതമായും പ്രവർത്തിക്കുന്നത് ദൈവ കാരുണ്യമാണ് ആ പ്രവർത്തനത്തിൻ്റെ പേരാണ് ദൈവകാരുണ്യം ഇതിന് തുല്യമായിട്ട് പറയാവുന്നതാണ് ദൈവകൃപ ഗ്രീസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ വരപ്രസാദം എന്ന് മലയാളത്തിൽ പറയാറില്ലേ വരം എന്ന് പറയാറില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് വരമായിട്ട് ദാനമായിട്ട് സൗജന്യമായിട്ട് നിന്നിലേക്ക് വരുന്ന പ്രസാദമാണ് ഈ കൃപ പ്രസാദ വരം അതുകൊണ്ട് തന്നെ ഈ സൗജന്യമായിട്ട് ദാനമായിട്ട് നിനിലേക്ക് ഒഴുകിയെത്തുന്ന ദൈവികമായ ഈ പ്രസാദം സൗജന്യമായ പ്രസാദം അതിനോട് തുറവിയോടെ ഇരിക്കുന്നിടത്താണ് നിന്റെ ജീവിതം ഫലദായകമാകുന്നത് നിൻ്റെ ജീവിതം പുഷ്പിക്കുന്നത് ജീവിതത്തിൻ്റെ പുഷ്പിക്കലിനും ജീവിതത്തിൻ്റെ ഫലം ചൂടലിനും തടസ്സമായി വരാവുന്ന വേറെ ഒരു കാര്യം കൂടെ ആറാമത്തെ വചനം സക്രിയയെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും പറയുന്നത് അവർ നീതിനിഷ്ഠരും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നവരുമായിരുന്നു ഈ രണ്ട് വ്യക്തികൾ അവരുടെ സുഹൃതങ്ങളിലും അവരുടെ ഭക്താഭ്യാസങ്ങളിലും അവരുടെ മതാനുഷ്ഠാനങ്ങളിലും നിറഞ്ഞ് നിൽക്കുകയാണ് അടഞ്ഞ് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണ്ടാകാവുന്ന അപകടം അതിനപ്പുറത്ത് അതായത് നിൻ്റെ സുഹൃത ജീവിതത്തിനും നിൻ്റെ ഭക്താഭ്യാസത്തിനും നിൻ്റെ കർമാനുഷ്ഠാനത്തിനും നിൻ്റെ മതാനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് അതിനതീതമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവസാന്നിധ്യമുണ്ട് അതാണ് ദൈവികമായ കൃപ അതിലേക്ക് തുറക്കണം അതിലേക്ക് തുറക്കണമെങ്കിൽ ഈ പറയുന്ന പൂർണ്ണതയിൽ അപ്പുറത്തേക്ക് ശ്രദ്ധ പുലർത്താൻ ഹൃദയം തുറക്കാനുള്ള കഴിവ് നീ ആർജിക്കുന്നിടത്താണ് അതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം ദൈവിക കൃപ തിരിച്ചറിയാൻ നിനക്ക് പറ്റുന്നതും അതിനെ സ്വീകരിക്കാൻ പറ്റുന്നതും അതിലൂടെ നിൻ്റെ ജീവിതം ഫലദായകമായി തീരുന്നതും ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷം എന്നോട് പറയുന്നത് ഞാൻ എന്നിൽ തന്നെ നിറഞ്ഞിരിക്കരുത് എൻ്റെ നന്മകളിൽ ഞാൻ നിറഞ്ഞ് അടഞ്ഞിരിക്കരുത് എൻ്റെ കുറവുകളിൽ ഞാൻ അടഞ്ഞിരിക്കരുത് എൻ്റെ നന്മകൾക്കും എൻ്റെ കുറവുകൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അതിലേക്ക് തുറന്നിരിക്കുക തുറന്ന മനസ്സോടെ ഇരിക്കുക നമ്മുടെ നന്മകൾക്കും നമ്മുടെ കുറവുകൾക്കും അപ്പുറത്ത് സന്നിഹിതമാകുന്ന പ്രവർത്തന നിരതമാകുന്ന ദൈവിക കാരുണ്യം ദൈവകൃപ വരപ്രസാദം അതിനെക്കുറിച്ച് പറയാവുന്ന ഉദാഹരണം ഇത്രയല്ലേ ഉള്ളൂ സൗരഭ്യം നിറഞ്ഞ പൂവ് ആ പൂവിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ സ്വീകരിക്കാൻ എന്ത് വേണം തുറന്ന ക്രാണശക്തിയുള്ള ഒരു മൂക്ക് മതി ജലദോഷം കൊണ്ട് അടഞ്ഞിരിക്കുന്ന മൂക്കാണെങ്കിൽ നിൻ്റെ മുമ്പിലും നിൻ്റെ ചുറ്റിലും നിറയുന്ന ഈ പൂവിൻ്റെ സൗരഭ്യം നിനക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഒരിക്കലേ ഒരു സെൻഗുരുവിൻ്റെ അടുത്ത് ഒരാൾ ശിഷ്യപ്പെടാൻ വന്നു അയാളുടെ ആഗ്രഹം ഇതായിരുന്നു ആത്മസാക്ഷാത്കാരം നേടാൻ എന്തു ചെയ്യണം ഗുരു പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ട നീ ഇവിടുത്തെ മുറ്റവും പരിസരങ്ങളും അടിക്കുക ഇവിടുത്തെ ഭക്ഷണം പാകം ചെയ്യുക അതോടൊപ്പം ഇവിടുത്തെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും നീ വെള്ളവും വളവും കൊടുക്കുക അപ്പോൾ അവൻ ചോദിച്ചു ഇത് തന്നെയല്ലേ ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു മാറ്റമുണ്ട് നീ വീട്ടിൽ ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നിനക്ക് വേണ്ടിയും നിനക്കേറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുമായിരുന്നു നീ ഭക്ഷണം പാകം ചെയ്ത് നിനക്ക് വേണ്ടിയും നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നീ മുറ്റമടിച്ചതും വൃത്തിയാക്കിയതും നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും എന്തിന് നീ ചെടികൾ വളർത്തിയത് നിങ്ങൾക്ക് വേണ്ടി എന്നാൽ ഇവിടെ അങ്ങനെയല്ല നീ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇവിടെ കടന്നു വരുന്ന എല്ലാ പതികർക്കും വേണ്ടിയിട്ടാണ് നീ മുറ്റമടിക്കുന്നതും ഇവിടെയെല്ലാം വൃത്തിയാക്കുന്നതും ഇതുവഴി കടന്നു പോകുന്ന സകലർക്കും വേണ്ടിയിട്ടാണ് നീ വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും അതിൻ്റെ ഫലം ആസ്വദിക്കുന്നത് നീ മാത്രമല്ല ഇവിടെ ഉള്ളവർ മാത്രമല്ല ഇതുവഴി കടന്ന് അനേകർ വരുന്നു അവർക്കെല്ലാവരും ആസ്വദിക്കുക ഇവിടെ നീ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നീയും നിൻ്റേതും ഇല്ലാതായി തീരുകയാണ് നീയും നിൻ്റേതും ഇല്ലാതായി തീരുന്നിടത്താണ് നീ ആത്മ സാക്ഷാത്കാരത്തിൻ്റെ വഴിയിൽ ആകുന്നത് ഇന്നത്തെ സുവിശേഷ സംഭവം പറഞ്ഞു തരുന്നത് ഇതുതന്നെയാണ് നിനിലും നിൻ്റേതിലേക്ക് നീ അടഞ്ഞു കൂടി പോകാതിരിക്കുക പകരം എന്താണ് വേണ്ടത് നിനക്കും നിൻ്റേതായിട്ടുള്ളതിനും അപ്പുറത്തേക്ക് നിൻ്റെ ഹൃദയം തുറന്നിരിക്കണം അത് സ്വീകരിക്കാനായിട്ട് നിൻ്റെ ഹൃദയവും മനസ്സും തുറന്നിരിക്കുന്നിടത്താണ് ദൈവ കൃപ നീ സ്വീകരിക്കുന്നവനാകുന്നത് അപ്പോഴാണ് നിൻ്റെ ജീവിതം പുഷ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം നഥാ സക്രിയായിയുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലൂടെ നീ എന്നോട് പറയുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരണമേ ഈശോ എൻ്റെ പ്രവർത്തനങ്ങളുണ്ട് പരിശ്രമങ്ങളുണ്ട് അതോടൊപ്പം എൻ്റെ കുറവുകളും വീഴ്ചകളുമുണ്ട് അതിൽ രണ്ടിലേക്കും അടഞ്ഞു കൂടി പോകാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ എനിക്ക് നീ തരയണമേ നഥ എന്നിലേക്കും എൻ്റേതിലേക്കും ഒതുങ്ങിക്കൂടി പോകാതിരിക്കുക അതിനപ്പുറത്ത് എൻ്റെ കഴിവുകൾക്കും പരിശ്രമങ്ങൾക്കും അപ്പുറത്തും എൻ്റെ വീഴ്ചകൾക്ക് അപ്പുറത്തും പ്രവർത്തിക്കുന്ന നിൻ്റെ കരം അത് തിരിച്ചറിയാൻ നിൻ്റെ പ്രവർത്തനം അത് കാണാനുള്ള കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും തുറവി എനിക്ക് തരണമേ അത്തരം ദൈവിക കൃപയെ തിരിച്ചറിഞ്ഞ് വിശോയെ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും തുറവിയും സുതാര്യതയും നീ എനിക്ക് തരണമേ അതിലൂടെ എൻ്റെ ജീവിതം നിൻ്റെ കൃപയാൽ ഫലം ചൂടുന്നതായിട്ട് നീ മാറ്റണമേ അമേ